എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഓണക്കല്ല വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇഞ്ചംപുളി ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഇഞ്ചംപുളിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാനിവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പം ഇഞ്ചംപുളി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് തന്നെ ഇഞ്ചിയാണ്. അപ്പം ഞാനിവിടെ ഒരു 100 അല്ലെങ്കിൽ 150 ഗ്രാമോളം വരും ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് വേപ്പില. പിന്നെ വേണ്ടത് 3 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചത്. പിന്നെ ഒരു 3 ശർക്കര. ഇത് കല്ലൊന്നുമില്ലാത്ത ശർക്കരയായ കാരണമാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുള്ള ശർക്കരയാണെങ്കിൽ അത് ഉരുക്കി അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കടുക്, വറ്റൻമുളക്, പിന്നെ വേണ്ടത് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് ഉണ്ടാക്കുന്ന നേരത്തെ ഇടാം. ഓക്കെ, പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, നമ്മൾ ഈ കടുക് പൊട്ടാനും വഴറ്റാനുള്ള ഈ വെളിച്ചെണ്ണ മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക്, ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം, വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂക്കണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, ഇഞ്ചിയുടെ പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു 3 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി പിഴിഞ്ഞെടുത്തതാണ്, അതൊഴിച്ചു കൊടുക്കാം. പുളി നമ്മുടെ ആവശ്യാനുസരണം, പുളിയും മധുരമൊക്കെ നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി കൂടുതൽ വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകണം. ഇതിനിടയിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. പച്ചമുളക് ഇട്ടുണ്ട് എരിവിന്, അപ്പോൾ നമുക്ക് അധികം വേണ്ട. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാൻ അടുത്ത 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞത്, അപ്പോൾ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കുറുകട്ടെ, എന്നിട്ട് വേണം നമുക്കൊന്ന് ശർക്കര ചേർത്ത് കൊടുക്കണം. പുളിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര, ഇതൊരു 3 ശർക്കരയോളം ഉണ്ടാവും. പോരെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട്, ചിലവർക്ക് മധുരം അധികം താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോൾക്കൊക്കെ കുറച്ച് മധുരം ആകുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടമാവുക. അപ്പം ഞാൻ കുറച്ച് മധുരം മുന്നിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് പുളിഞ്ചി ഉണ്ടാക്കാറ്. അപ്പോൾ ശർക്കര ഇതിൽ കടന്നിട്ട് ഒന്ന് നന്നായിട്ട് ഉരുകി ഇതാവണം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചംപുളിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടി മുറുകി വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് മുമ്പ് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇതിപ്പോൾ അങ്ങനെ എല്ലാവരും ചേർക്കാറില്ല, അതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ് തന്നതാണ്. അമ്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചേർക്കാറ് ഒരു 2 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇഞ്ചംപുളിക്ക് ഒരു സ്പെഷ്യൽ മണവും ഒരു സ്പെഷ്യൽ രുചിയൊക്കെ കിട്ടും. ഇനി ഇതൊന്ന് ഗ്യാസ് ഓഫാക്കി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കും ഇഞ്ചംപുളി. അപ്പോൾ ഇതൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം ഒരു നുള്ള് ഉലുവ പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചംപുളി റെഡിയായി. അപ്പോൾ ഇഞ്ചംപുളി ചൂടാറിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടി, ഇതിപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കിയ കാരണമാണ് ഒരു നുള്ള് ഉലുവ പൊടി ഇരുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചംപുളി റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് സദ്യയൊക്കെ വിളമ്പി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇഞ്ചംപുളിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.